പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, പൃഥ്വിരാജ്, മീന, ലാലു, അലക്സ്, കനിഹ, കല്യാണി, പ്രിയദർശൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിട്ടുള്ള ബ്രോഡാഡി എന്ന ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ ദിസ് ഇസ് രാഗേഷ് ആൻഡ് യു ആർ വാച്ചിങ് മാങ്ങ സിനിമ. ഭക്ഷ്യ ക്ലിനിക്, കൊച്ചുകൊടുങ്ങല്ലൂർ, ടെമ്പിൾ റോഡ്, നിയർ മധുമൂല് ജംഗ്ഷൻ, ചങ്ങനാശ്ശേരി. മൊബൈൽ 9840176338138866997. ലൂസിഫർ എന്ന പൊളിറ്റിക്കൽ ഡ്രാമ സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഒരു ഫൺ ഫാമിലി ഡ്രാമയാണ് ബ്രോഡാഡി. ഒരു ചെറിയ ചിരിയോടെ കണ്ടിരിക്കാവുന്ന ഒരു സാധാരണ ചിത്രമാണിത്. രണ്ട് കുടുംബങ്ങളും ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ, ചെറിയതല്ല ഒരു വലിയ കൺഫ്യൂഷൻ, അതവരെ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സിനിമ പറയുന്നത്. സിനിമയുടെ ടൈറ്റിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ സിനിമയുടെ കഥ ഏകദേശം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പ കണ്ടപ്പോൾ നമ്മുടെ പഴയ പ്രിയദർശൻ്റെ ചില സിനിമകളുടെ ഓർമ്മയാണ് എനിക്ക് വന്നത്, മിന്നാരമൊക്കെ പോലെയുള്ള സിനിമകളുടെ. എന്നാൽ ആ പ്രിയദർശൻ സിനിമകളുടെ അത്രയും കോമഡിയും അല്ലെങ്കിൽ അത്രയ്ക്കും സ്പീഡൊന്നും ഈ സിനിമയിൽ ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു സത്യമാണ്. അതുപോലെ ഒരു 90s 2000 കാലഘട്ടത്തിൽ കുറേ വിദേശ ഭാഷാ ചിത്രങ്ങൾ ഇതേ പാറ്റേണിൽ വന്നിട്ടുള്ളതും കണ്ടിട്ടുണ്ട്. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് ലാലേട്ടൻ കോംബോ വളരെ രസകരമായി തോന്നിയെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ചെയ്യാൻ പറ്റിയ ഒന്നും സിനിമയിൽ ഉള്ളതായിട്ട് തോന്നിയില്ല. എന്നാൽ സിനിമയുടെ ഷോ സ്റ്റീലർ എന്നൊക്കെ പറയാവുന്നത് അത് ലാലുലക്സിൻ്റെ കഥാപാത്രമാണെന്ന് തോന്നി. ഒരു തിരിച്ചുവരവ് എന്നൊക്കെ പറയുന്നത് ലാലുലക്സിൻ്റെ ആയിരുന്നു ഈ ബ്രോഡാഡി എന്ന സിനിമയിലൂടെ. അതുപോലെ തന്നെ ജഗദീഷും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ചെയ്തത് നന്നായിരുന്നു. നായകന്മാരിൽ കല്യാണി, പ്രിയദർശൻ നന്നായിട്ടുണ്ട്. അതുപോലെ മീനയും കനിഹയും ഒക്കെ ആസ് യൂഷ്വൽ തങ്ങൾക്ക് കിട്ടിയ കഥാപാത്രം നന്നാക്കിയിട്ടുണ്ട്. സൗബിൻ, ഷാഹിർ, ഉണ്ണി, മുകുന്ദൻ തുടങ്ങിയവരുടെ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ വിഷ്വൽസും മ്യൂസിക്കും ഗാനങ്ങൾക്കും ഒന്നും എടുത്തു പറയേണ്ട പ്രത്യേകതകളൊന്നും തോന്നിയില്ല. സിനിമയുമായിട്ട് എന്തായാലും അതെല്ലാം സിങ്ക് ചെയ്ത് പോകുന്നുണ്ട്, അതാണല്ലോ വേണ്ടത്. ഒരുപാട് ലോജിക്കും ബയോളജിയും കെമിസ്ട്രിയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒക്കെ നോക്കി ഇഴകീറി പരിശോധിക്കാൻ പറ്റിയ ഒരു സിനിമയല്ല ബ്രോഡാഡി എന്നുള്ള ഈ സിനിമ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇത് പൃഥ്വിരാജ്, എനിക്ക് തോന്നുന്നു, ഇത് OTT റിലീസ് ചെയ്യാൻ വേണ്ടി തന്നെ വിചാരിച്ച് ചെയ്ത ഒരു സിനിമയായിട്ടാണ്. അതുപോലെ ചുരുക്കത്തിൽ ഞാൻ ഈ സിനിമ തീരെ പ്രതീക്ഷയില്ലാതെയാണ് കണ്ടതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, ഒരു ഗംഭീരമൊന്നുമല്ല, മോശമല്ലാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ കൂടുതൽ സിനിമാ സംബന്ധമായ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് രാഗേഷ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങ.